കടലോരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭൂമാഫിയയെ കുറിച്ചുള്ള അന്വേഷണമാണ് ഞങ്ങളെ ബേപ്പൂരിലെത്തിച്ചത്. സെന്റിന് 75,000 മുതൽ 1.5 ലക്ഷം രൂപ വരെ മുടക്കിയാൽ കടൽ തീരം സ്വന്തം പേരിൽ എഴുതിത്തരുമെന്നായിരുന്നു കേൾവി. ബേപ്പൂർ പള്ളിത്തുമ്പ് കടപ്പുറത്തേക്ക് ഞങ്ങൾ പുറപ്പെട്ടു. പ്രധാന റോഡും കഴിഞ്ഞ് ഇടവഴിയിലൂടെ 2 മിനിറ്റ് നടന്നാൽ പള്ളിത്തുമ്പ് കടപ്പുറം. വഴി അവസാനിക്കുന്നിടത്ത് കടലിന് അഭിമുഖമായി വേലി കാണാം. 10-ഉം 15-ഉം സെന്റ് വീതം അളന്നു തിരിച്ച പ്ലോട്ടുകൾ. ഇവിടെ നിന്നും തിരയടിക്കുന്ന കടലിലേക്ക് കഷ്ടിച്ച് 50 മീറ്റർ ദൂരമേ കാണൂ. സ്ഥലത്ത് കണ്ടവരോട് ഞങ്ങൾ അന്വേഷിച്ചു. ആളുകളൊന്നും പറഞ്ഞില്ല ആ സ്ഥലത്ത് വിൽക്കും. അല്ലെങ്കിൽ കൈവശ രേഖ ഉണ്ട് വന്നിങ്ങാണ്ട് ചെറിയ എന്തൊക്കെ രേഖകളിൽ കൊടുക്കും. പേര് തമ്പി റോഡിലാണ്. ഈ തമ്പി റോഡിലുള്ള ചങ്ങാതിൽ ഇത് വിൽക്കുന്ന അയാളുടെ പേരെന്താ? അയാളോട് വരാറുണ്ടോ? ഇത് കൊടുക്കുന്ന സമയത്തൊക്കെ ഇവിടെ വരും. അളക്കാനും പിടിക്കാനും കൊടുക്കാനും ഒക്കെ ആയിട്ട് അവിടുന്ന് ഇപ്പോൾ ഓരോരുത്തരും ഇത് വാങ്ങിച്ചതാണ്. ഇനിയിപ്പോൾ ഇത് ഇനി കൂടുതൽ അവർ വാങ്ങേണ്ട ഏറ്റവും പൈസ അവർക്ക് കിട്ടും. കുറച്ച് കഴിഞ്ഞ് ഇപ്പോൾ NSS പോലെ കൈകാര്യം ചെയ്യുക. ഗവൺമെൻറ് ഭൂമിയാണ്. ലേ ഓഫീസർമാർ 1 മാസത്തിനുള്ളിൽ 2-3 നാളവർന്ന് മാറി. അപ്പോൾ ആ എയിമിന് കിട്ടിയൊരു ഇതിനായിട്ട് എന്നിട്ട് കൾച്ചർ ഓഫീസിൽ ചില ആളുടെ സൈഡ് ഇല്ലാണ്ടൊന്നും നടക്കുകയില്ല. അവിടുത്തെ രേഖയിലൊന്നും മിച്ചഭൂമി ഇവിടെ ഇല്ല. വില്ലേജിൻ്റെ കണക്ക് മാത്രമേ മിച്ചഭൂമിയുള്ളൂ. ആ പ്രശ്നം തന്നെ ആലോചിക്കുമ്പോൾ മനസ്സിലാകുന്നില്ല. ഈ ഭൂമി കച്ചവടം ചെയ്യുന്ന ഇടനിലക്കാരെന്ന് വാമനനും പേര് വെളിപ്പെടുത്താത്ത യുവാവും പരാമർശിച്ചവരെ ഞങ്ങൾ ടെലഫോണിൽ ബന്ധപ്പെട്ടു. പള്ളിത്തുമ്പ് കടപ്പുറത്ത് ഭൂമി ലഭിക്കുമോ എന്ന് അന്വേഷിച്ചു. അരയച്ചൻ്റെ അകത്ത് ശിവപ്രസാദിനെയാണ് ആദ്യം വിളിച്ചത്. ശിവപ്രസാദ് ചേട്ടനാണോ? ഇത് രാജീവ് എന്നാണ് എന്റെ പേര്. രാജീവൻ, എവിടെന്നാ വിളിക്കുന്നത്? ഞങ്ങൾ പരപ്പനങ്ങാടിയിലാണ് എന്റെ വീട്. അപ്പൊ നമുക്ക് ഈ പള്ളിത്തുമ്പ് ഭാഗത്ത് ഇത്തിരി ഭൂമി കിട്ടാൻ വല്ല വഴിയുണ്ടോന്ന് അറിയുന്നത്? ഒരാള് തന്ന നമ്പറാ. നിങ്ങളോട് ചോദിച്ചാൽ മതി. അതെ, 10 സെന്റ് 5 സെന്റ് ഒക്കെ അവിടെ കിട്ടാനുണ്ട്. വലിയ വിലയില്ല എന്ന് പറഞ്ഞു. നമ്മുടെ പെങ്ങൾക്ക് വേണ്ടിട്ടാ. ശിവപ്രസാദ് ഒഴിഞ്ഞു മാറിയപ്പോൾ ബേപ്പൂരിൽ തന്നെയുള്ള സനൽ എന്നയാളെ വിളിച്ചു. അത് സനിലാണോ? അത് പരപ്പനങ്ങാടി രാജീവ് എന്ന് പറഞ്ഞ ആള് വിളിക്കണേ. നമ്മുടെ ഈ ബേപ്പൂര് പള്ളിത്തുമ്പ് ഭാഗത്ത് കുറച്ച് ഭൂമിയൊക്കെ കൊടുക്കുന്നുണ്ട് പറഞ്ഞേ. നമുക്കൊന്ന് 5-6 സെന്റ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ചേരുന്നേ. പള്ളിത്തുമ്പ് കടപ്പുറത്തെ ഭൂമി തങ്ങൾ വിൽപ്പന നടത്തുന്നുണ്ടെന്നും തൽക്കാലം വിൽപ്പന നിർത്തിവെച്ചിരിക്കുകയാണെന്നും സംഭാഷണത്തിൽ വ്യക്തം. റവന്യൂ രേഖകൾ പ്രകാരം സർക്കാർ നിക്ഷിപ്തമായ കടൽ തീരമാണ് ഭൂമാഫിയ മുറിച്ചു വിൽക്കുന്നത്. മാറാട് കടപ്പുറത്തിന് തൊട്ടടുത്ത് സുരക്ഷാ പ്രശ്നങ്ങൾ ഏറെയുള്ള പ്രദേശം കൂടിയാണിത്. നിയമത്തിന്റെ കാഠിന്യം ഭൂമാഫിയക്ക് ബാധകമല്ലെന്നതിന് ബേപ്പൂർ പള്ളിത്തുമ്പ് കടപ്പുറം സാക്ഷി. കോഴിക്കോട് നിന്നും ക്യാമറമാൻ മനോജ് പുതുപ്പാടിക്കൊപ്പം MK ഷുക്കൂർ, മാതൃഭൂമി ന്യൂസ്.